46 വർഷമായി പത്തനംതിട്ടയുടെ തെരുവിലെ വിവിധ കടത്തിനെ ജീവിതം തുന്നിച്ചേർക്കുകയാണ് വലഞ്ചുഴി ബ്ലാഹംപുരയിടത്തിൽ സതീശൻ. 5ാം ക്ലാസ് മുതൽ തയ്യൽ പഠിക്കുന്ന സതീശൻ വാടകയ്ക്ക് കെട്ടിടമെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കടത്തിനയിലിരുന്ന് തയ്ക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നഗരത്തിലെ പ്രധാന തയ്യൽക്കാരനാണ് സതീശൻ. ഞാൻ ആദ്യമായിട്ട് പി ബി എം ബൈ പഴയ പ്രൈവറ്റ് ഹോസ്റ്റലിലോട്ട് കയറുന്ന എൻ്റെ ഓപ്പോസിറ്റ് ഹാൻഡെക്സ് എന്ന് പറഞ്ഞ തുണിക്കടയുടെ തിണ്ണയ്ക്കാണ് തയ്ച്ചുകൊണ്ടിരുന്നത്. ഹാൻഡെക്സ് അവിടുന്ന് മാറി മണ്ണൽ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലോട്ട് ആയപ്പം അങ്ങോട്ട് പോയി. അവിടെ 9 വർഷവും മറ്റേ മേളിലാക്കി 35 വർഷവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഹാൻഡെക്സ് വീട് വിച്ചുകൂടെ ഇങ്ങോട്ട് മാറി പഞ്ചായത്ത് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായി. വീണ്ടും ഞാൻ അവിടെ വന്നു. അതിനുശേഷം രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് തയ്ക്കുന്നു. നമുക്കൊരു കടമുറി ഇവിടെ വേണമെങ്കിൽ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കും. അഡ്വാൻസ് മാത്രം, നമുക്കതിനുള്ള ആസ്തിയില്ല. നമ്മൾ ഈ കടത്തിണ്ടക്കിരുന്നാണ് കുടുംബം പുലർത്തിക്കൊണ്ട് പോകുന്നത്. നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു തുടക്കം. 25 വർഷം അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. ശേഷം ബസ് സ്റ്റാൻഡിൽ എതിർവശമുള്ള വാഴയിൽ ബിൽഡിങ്ങിലെ കടത്തിണ്ടയിൽ. ഇപ്പോൾ കോളേജ് റോഡിലെ YMC ബസ് സ്റ്റോപ്പിലുള്ള കടയുടെ മുമ്പിലാണ് തയ്യൽ. തുണി തയ്ച്ച് കിട്ടിയ വരുമാനം കൊണ്ടാണ് വീട് വെച്ചതും മക്കളെ പഠിപ്പിച്ചതുമെല്ലാം. ഇപ്പോൾ 59 വയസ്സായി. മരണം വരെ ജോലി ചെയ്യണമെന്നാണ് സതീശന്റെ ആഗ്രഹം. ഞാൻ 5ാം ക്ലാസ്സിൽ കാതോലിക്ക സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മാവൻ അവിടെ തയ്യക്കട ഉണ്ടായിരുന്നു. അങ്ങനെ തയ്യലിനോടുള്ള ആഗ്രഹം കൊണ്ട് അമ്മാവൻ്റെ കൂടെ തയ്യൽ പഠിക്കാറ്റില്ല. സ്കൂൾ വിടുന്ന സമയത്ത് അമ്മാവൻ്റെ ഒക്കെ വൈകിട്ട് 4 മണിക്ക് കയറും. അവിടുന്ന് 8 മണിക്ക് കട എടുത്തിട്ട് വീട്ടിൽ വരും. അങ്ങനെ 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കിന് ഞാൻ തയ്യലെല്ലാം പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തയ്യൽ ഫീൽഡിലോട്ട് തന്നെ അങ്ങ് പോയി. എല്ലാ പണിയും ചെയ്യും. കോട്ട് തയ്ക്കൽ, ബക്കിൽ കോട്ട് ഒഴികെ ബാക്കി എല്ലാ വർക്കും ഞാൻ ചെയ്യും. അന്നത്തെ കാലത്ത് ഒരു ഷർട്ട് അടിച്ചാൽ 10 രൂപ 5 രൂപയായിരുന്നു കൂലി. ഇപ്പോഴാക്കി ആ സ്ഥാനത്ത് 300 രൂപയാണ് കൂലി. അന്നത്തെ സാധനത്തിന് വില കുറവ്, ഇന്ന് സാധനത്തിന് വില കൂടുതൽ. ഇതാണ് എൻ്റെ. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്, 3 കൊച്ചുമക്കളുണ്ട്. 2 പേര് കല്യാണം കിട്ടി. ഒരാൾ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് മാവേലിക്കൊരു കമ്പനിയിലാണ്. ഒരാൾ വണ്ടി ഓടിക്കുന്നത്, സ്കൂൾ ബസ്. പുള്ളിയായ മൂത്ത മോനാണെങ്കിൽ 12th വാടകയ്ക്ക് താമസിക്കുന്നു. ഇളയ മോനും 2 കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ ഉണ്ട്. വൈഫുണ്ട്, പിന്നെ എൻ്റെ വൈഫിൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ചെറിയ രീതിയിൽ ഒരു കൊച്ചു വീട് വെച്ചു. ഈ ജോലി ചെയ്ത് വരുമാനം കൊണ്ട് ചെറിയ രീതിയിൽ ഒരു കൊച്ചു വീട് വെച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.